हमारा कैमरा यूट्यूब चैनल क्या सर कहाँ से आ रहे हो केरला से केरला से ऑल इंडिया ट्रिप वन ईयर तो नीचे करो ये क्या है वो कैमरा यूट्यूब कैमरा यूट्यूब में ओके ओके सीट बेल्ट लगा के चलो सीट बेल्ट से पड़ की सीट बेल्ट സത്യം പറഞ്ഞുകഴിഞ്ഞാല് നല്ല രീതിയിൽ ആൾക്കാരടുന്ന് പിഴിയാൻ വേണ്ടി നിൽക്കാണ് നല്ല കാര്യം മൊത്തത്തിൽ പറയാലോ ഇപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ആള് മാസ്ക് ആണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കണം അപ്പൊ നമ്മള് മാസ്ക് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ ചിലപ്പോ നമ്മുടെ അടുത്ത് ഫൈൻ വാങ്ങിച്ചിട്ടുണ്ടാവുക നമ്മളെന്താണോ ചെയ്യാത്ത അത് പറയാന്നുള്ളതാണ് അത് വെറുതെ ഒരു ഒരൊറ്റ ഡ്രൈവർമാര് വലിയ ലോറിത്തെ ഒരൊറ്റ ഡ്രൈവർമാര് പോലും മാസ്ക് ഇട്ടിട്ടല്ല കേട്ടോ നടക്കുന്നത് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ അടുത്ത് എന്താ അവർക്ക് പറയാൻ പറ്റിയിട്ടുള്ള അതാണ്ട് പറയാ അപ്പൊ തന്നെ ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവിടെ പിടിച്ചെടുത്തിട്ടുള്ളത് പൈസ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒക്കെ ഓരോ കാരണം ഉണ്ടാക്കാൻ അവർക്ക് പൈസ പിരിക്കാൻ എന്താ ചെയ്യാൻ അപ്പൊ ഇതിനർത്ഥം നമ്മൾ യു പിയിലേക്ക് കടന്നിരിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല കാരണം ഒരുവിധ റോഡുകളൊക്കെ ഇങ്ങനെ തന്നെ എണ്ണി കാരണം ഔറംഗാബാദിലെ വീഡിയോ നമ്മുടെ റോഡുകളെ കുറിച്ച് ഒരുപാട് പുരത്തി പറഞ്ഞോണ്ടുള്ളതുകൊണ്ട് യു പിയിലെ വീഡിയോ നമ്മൾ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് അല്ലേ പലരും നമ്മളെ കമന്റ് ബോക്സിൽ നമ്മളെ റൂട്ടിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത്രയേ ഉള്ളൂ നാട്ടിൽ നിന്ന് നമ്മള് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ബെല്ലാരി ബെല്ലാരിന്ന് നമ്മള് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഹൈവേയിൽ കയറി അവിടുന്ന് നേരെ സോളാപൂര് സോളാപൂരിൽ നിന്ന് ഔറംഗാബാദ് ഔറംഗാബാദിൽ നിന്ന് അജന്ത അജന്ത റൂട്ടിൽ നേരെ നമ്മള് ഇൻഡോർ കയറി ഇൻഡോർ നിന്ന് ജാൻസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇവിടുന്ന് നമ്മളടുത്ത് ഗോളിയോർ മധുര മധുരയിൽ നിന്ന് പിന്നെ മധുരയിൽ എപ്പോഴും പോകുള്ളൂ നമുക്ക് നമ്മുടെ ഇൻവെർട്ടർ കേടായിട്ടുണ്ട് ആ ഇൻവെർട്ടർ നാട്ടിൽ നിന്ന് കൊടുത്തയക്കുന്നുണ്ട് അത് ചിലപ്പോ മധുരയിലോ ഗോളിയോറോ എവിടെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടാവും നമുക്ക് കളക്ട് ചെയ്യാനുള്ളത് നാട്ടിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് അവിടുത്തെ ആ വീഡിയോയില് നമ്മള് പറയുന്നതാണ് അപ്പോ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് അപ്പൊ ഇത്രയും ദിവസം നമ്മൾ തുടർച്ചയായിട്ട് യാത്ര ചെയ്തിട്ട് ഇന്ത്യയുടെ ഏകദേശം നടുഭാഗത്ത് നമ്മൾ എത്തിയേക്കാണ് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം സാധാരണയായിട്ട് യാത്രക്കാർ തെരഞ്ഞെടുക്കാത്ത റൂട്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ റൂട്ടിലെ കാഴ്ചകള് അത് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്തിക്കുക പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ റൂട്ടിലത്തെ അവസ്ഥ എന്താന്നുള്ള അറിയിക്കണം കാരണം നിങ്ങളാ ആരെങ്കിലും ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു റൂട്ടിലൂടെ കാശ്മീരിലേക്കോ ലഡാക്കിലേക്കോ മണാലിയിലേക്കോ നിങ്ങളിങ്ങനെ ബൈ റോഡ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഒരു റോഡ് ട്രിപ്പാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ റൂട്ട് തെരഞ്ഞെടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വളരെ മോശമാണ് അതല്ല നിങ്ങളൊരു ഗ്രാമങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് ഒരു യാത്രയാണ് നിങ്ങളെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം വേറൊരു കാര്യം നമ്മളെ കാശ്മീർ റോഡ് ഉണ്ടല്ലോ ആ റൂട്ടിൽ ഉണ്ടാവുന്ന ഒരുവിധം എല്ലാ പോലീസുകാരുടെ ഉപദ്രവങ്ങളൊന്നും ഈ റൂട്ടിലില്ല അതായത് വെറുതെ വണ്ടിക്ക് ഫൈൻ ഇടുക ചാർജ് ഇടുക ടൗൺ ടൗൺ ടു ടൗൺ കയറി അപ്പം മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഉണ്ടാവും ഉറപ്പാണ് കയ്യില് നമ്മുടെ കയ്യില് പിന്നെ പൈസ ഇല്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക് അവിടെ നിൽക്കാം പിന്നെ പൈസ ഇല്ല നമുക്ക് രണ്ടാമത്തെ ഒരു ചില സമയങ്ങളിൽ ഇതൊരു ഗുണമാണ് ഭാഷ അറിയാത്തത് കാരണം നമുക്ക് അവരോട് പറയാം മുജ പത്താ നെയ് മാലു സാർ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതുപോലും പറയാൻ എനിക്കറിയില്ല കൊറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തോന്നിട്ട് വിട്ടുമായിരിക്കും വിചാരിക്കാം അതല്ലാണ്ട് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പിന്നെ നമുക്ക് സമയം ഒരു വിഷയം ഇല്ലാത്തോണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവര് പറയുന്നതും പിടിച്ചു നിർത്തണമെന്നൊന്നും ഒരു വിഷയമല്ല നമ്മളിപ്പോ മധ്യപ്രദേശിനെ കുറുകെ കടക്കിയത് ഓൾമോസ്റ്റ് മധ്യപ്രദേശിന്റെ ഒരുവിധം പ്രധാനപ്പെട്ട ഏരിയയിലൂടെ കടന്നു പോന്നു ഇനി നമ്മള് ഇനിയും നമ്മള് യാത്രയിൽ മധ്യപ്രദേശിലേക്കും ഒക്കെ കടക്കൂട്ടോ കാരണം എന്താ വെച്ചാൽ ഡൽഹി ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോ രാജസ്ഥാൻ മധ്യപ്രദേശ് ഹരിയാന യു പി
ഞങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി കയറിക്കൊണ്ടേ ഇരിക്കൂലേ ആ ഒരു എൻഎച്ച് അങ്ങനെ പോണത് മെയിൻ ആയിട്ട്. അപ്പൊ മാപ്പൊക്കെ നോക്കി നമുക്ക് നന്നായിട്ട് ജാൻസി പോയിട്ട് ജാൻസിന്ന് പിന്നെ നമ്മള് ഗോളിയൂർ പോകുമ്പോ വീണ്ടും മധ്യപ്രദേശിക്ക് കയറും, അവിടുന്ന് പിന്നെ വീണ്ടും യുപിയിലേക്ക് കയറും. അങ്ങനെ അങ്ങനെ മാറി മാറിയിട്ടാണ് നമ്മൾ ഈ യാത്ര എത്തുന്നത്. നമ്മള് ജാൻസിയില് പോയിട്ടാണ് നമ്മളെ മധ്യപ്രദേശിന്റെ അവിടെ ടിക്കറ്റ് ആണ് വിചാരിച്ചിട്ടുള്ളത്. ശരിക്കും നമ്മളിപ്പോ ജാൻസിക്ക് പോണത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഫാദറിന്റെ ഫ്രണ്ടിന്റെ മകൾ അവിടെ ജാൻസിയില് മിലിറ്ററിയിലുണ്ട്. അപ്പോ അത് പോസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വല്ല സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോ അതൊന്നും നമ്മളെടുത്തവര് ആരും പറഞ്ഞിട്ടില്ല ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാത്തതാണ്. അപ്പോ അവരെടുത്താണ് നമ്മളെ ഇന്നത്തെ സ്റ്റേയും കാര്യങ്ങളും. അവര് നമുക്ക് കുറച്ച് സ്ഥലം തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ഇടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിന്ന് എവിടെയാണ്, യു പി പിയിലെ ജാൻസിയിലാണ് നമ്മുടെ സ്റ്റേ ഇന്നത്തെ അല്ലേ. ജാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻസി ടൗൺ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ യു പിയില്. അതാ രസം, ഞാനിങ്ങനെ മാപ്പിൽ നോക്കിയപ്പോ ജാൻസിയുടെ അപ്പുറത്തെ സൈഡൊക്കെ മധ്യപ്രദേശ് തൊട്ടടുത്ത ഏരിയ ഒക്കെ, അതിന്റെ വേറെ ഏരിയ മാത്രം മധ്യപ്രദേശും ഇപ്പുറത്ത് യു പിയിലും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ടൊക്കെ എടുക്കുന്നത്. എങ്ങനെ പോണെന്നൊക്കെ വെറുതെ. നമ്മള് ഈ റോട്ടിൽ കൂടെ നമ്മളെന്താ ടാക്സ് അടച്ചിട്ട് പോണ വണ്ടിയല്ലേ, ഇന്ത്യക്ക് മൊത്തം ടാക്സ് അടച്ചിട്ടുള്ള വണ്ടിയല്ലേ ഇത്. എന്തിനാണോ വെറുതെ എങ്ങട്ടാ പോണേ എങ്ങട്ടാ പോണെന്നൊക്കെ വന്നിട്ട് ചോദിക്കുക പോലീസുകാര്. കാശ് കിട്ടാന്നല്ലേ വേറെ ഒന്നുമല്ല അവർക്ക്. ഭയങ്കര പോലീസായിട്ട് പട്ടാളം വേറെ ഉണ്ട്, കൊറേ പോലീസുകാരുണ്ട്. കണ്ടമാനം ചെല് ടൗൺ ടു ടൗണിലൊക്കെ എന്തോരം പോലീസ് വെച്ചിട്ടാ. പിന്നെ നമ്മുടെ സാധനം നമ്മുടെ ടൗണിലൊക്കെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെയോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടൗണിലിപ്പോ ഒരു പോലീസൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് ഇന്ന് ഉറച്ചും പോലീസ് നാക്കാരം വേണ്ടിയ പോലീസുകാര്. അത്രക്ക് യൂണിഫോം ഇട്ടുള്ള പോലീസുകാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂല്ലേ. ഇപ്പൊ നമ്മള് പോയി കൊണ്ടിരിക്കുന്നത് ആർമിയുടെ ഏരിയ കൂടെയാണ്. ഡിഫൻസ് ലാൻഡ് നമ്മുടെ എവിടെയോ എഴുതി വെച്ചത് കണ്ടു ഞങ്ങൾ കേട്ടോ. ശരിക്കും ഈ ഭാഗത്ത് എന്തിനാ ഇത്രക്ക് ആർമി ബേസ് ക്യാമ്പുകളൊക്കെ? ജാൻസിയിലൊക്കെ നല്ല ആർമി ബേസ് ക്യാമ്പുകളുള്ള ജാൻസി ഗോളിയോറൊക്കെ. പിന്നെ നമ്മള് ഇപ്പൊ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് ഔട്ടറിലൊരു എൽ പി ജിയുടെ പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ എൽ പി ജി ഫില്ലാക്കി വെക്കാനാണ്, ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പൊ നമ്മളിതാ യു പിയില് ജാൻസിയിൽ നിന്ന് ഗ്യാസ് അടിക്കുകയാണ്. 59 രൂപയുണ്ട് അവിടെ, 59 രൂപ 66 പൈസയാണ്. ഇവിടെ അവര് പുറത്തേക്ക് ഇറങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകത്തിരിക്കരുത്, ആളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പമ്പ് വെച്ച് അത്യാവശ്യം നല്ല വലിയ പമ്പായിട്ട് ഒരുപാട് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പമ്പാണ്. എനിക്ക് ഇതിനകത്ത് എടുത്തു പറയാൻ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു ടെലിവിഷന്റെ അകത്ത് ഇന്ത്യൻ ഓയിൽ തുടങ്ങിയിട്ടുള്ള കഥ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തത് കണ്ടില്ലേ. ആ ഒരു ഇതിനകത്ത് ഇന്ത്യൻ ഓയിലിന്റെ ആ ഒരു സ്ക്രീനകത്ത് ഇന്ത്യൻ ഓയിലിന്റെ കഥ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കുറെ നേരമായിട്ട്. ഭയങ്കര രസം. അതായത് ആദ്യത്തെ എന്താണ് പബ്ലിക് സെക്ടർ എന്നൊക്കെ രീതിയിലൊക്കെ എന്തൊക്കെയോ കുറെ എഴുതിയിട്ട് ന്യൂസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. നല്ല രസമായി തോന്നി കണ്ടപ്പോ. നമ്മളിപ്പോ എവിടെ നിക്കണ അറിയോ? ജാൻസിയിലെ ആർമി ക്യാൻറ്റീനാണ്. ദേ കണ്ട ആർമിയുടെ ഏരിയ ആണ് ഇത്, വെറും ആർമിക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ. അതെ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മള് ജാൻസിയില് ഒരു ചേച്ചി നമ്മളെ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മുടെ ഫാദറിന്റെ ഫ്രണ്ടിന്റെ മകൾ. അതെ, അപ്പൊ നമുക്ക് ആളും കൂടി കാണണ്ടേ. ചേച്ചി, ഡാഡി ചേച്ചി, കം ഓൺ. ഇതാണ് നമ്മുടെ ഡാഡി ചേച്ചി. ഇതാ നമ്മളെ, അവർക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഫുള്ള് ചിരിയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടും ഓരോ തോണിയുടെ ആൾക്കാരാണ്, രണ്ടുപേരും ചിരിച്ചു. ചിരിയെ ഒരു ഇതാണ്. ഞാൻ ഡാനിയ നായന്റെ പേര്. ഞാൻ ഇപ്പൊ പ്രസന്റ് ആമിയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ആക്ച്വലി എന്റെ ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. അതാണ് അതിന്റെ ഒരു തിക്ക് തിരക്കിലാണ് ഇപ്പൊ രാവിലെ. അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഡ്യൂട്ടിക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ യാത്രക്ക് വേണ്ടിട്ട് എല്ലാ ഭാവങ്ങളും ഇവിടെ ഒരു കിടിലം വണ്ടി എടുക്കുന്നുണ്ട്. അതെ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ
അടിപൊളിയാണ്. നമ്മുടെ ചില ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നം തോന്നിക്കുന്ന ഒരു വണ്ടിയാണിത്. ചിലപ്പോ ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഒരേപോലെ അരോചകത്വവും ഒരേപോലെ ചിലവർക്ക് ഭയങ്കര ഇൻസ്പയറിംഗും ആവും. ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ വണ്ടിയുടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ വണ്ടിയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ചേച്ചി പോണ തിരക്കിലായതുകൊണ്ട് ചേച്ചി പോയിട്ട് വരട്ടെ. ചേച്ചി സാധാരണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴെങ്കിൽ ആ ചേച്ചി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഈ ജീപ്പിലാണ് പോവാറ്. നമ്മൾ നേരത്തെ കാണിച്ച വണ്ടി മോളിൽ നിന്ന് ടയറ് നോക്കി അതിന്റെ എത്ര ലൈറ്റുകൾ ഉണ്ട് നോക്കി. ലൈറ്റ് നാലെണ്ണം, ആറ്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്. വേറെ റേഞ്ച് വണ്ടിയില്ലേ ഇല്ല. അതും ഇതിപ്പോ എവിടെയൊക്കെ എടുക്കണെന്നുള്ള അറിയോ? ഇവിടുത്തെ മിലിറ്ററി ക്യാമ്പിൽ എടുക്കുന്ന വണ്ടിയാണ്. നമ്മൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആരാണ്? നമ്മളെ അങ്കിള്. അപ്പൊ ഇത് നമ്മളുടെ ജോർജ് അങ്കിള്. അപ്പൊ ജോർജ് അങ്കിൾ ആണ് നമുക്ക് വണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. പറയാൻ മാത്രമൊന്നും ഇല്ല, ഒരു ജീപ്പാണ്. മോന്റെ ആണ്. മോന്റെ പേര് ക്യാപ്റ്റൻ അനീഷ് ജോർജ്. അതെ, ഈ വണ്ടിയുടെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മള് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഇതേ ഇവിടെ ഒരു സിറ്റി ഓഫ് റോഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫ് റോഡിന്റെ ഒക്കെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ലൈറ്റുകള് കണ്ട, രണ്ട് വലിയ ലൈറ്റുകള്, ഹലോജന്റെ ലൈറ്റുകളാണ്. ഹലോജന്റെ രണ്ട് ലൈറ്റുകള്. പിന്നെ ഇതാ ഇവിടെ താഴെ മൊത്തം നമുക്ക് ഓഫ് റോഡിനൊക്കെ താഴെ നല്ല ലൈറ്റ് കിട്ടാവുന്ന അടിപൊളി ലൈറ്റ്. ഈ വണ്ടി നമ്മള് താറാണ് കേട്ടോ. താറിനെ നമ്മള് പൊന്തിച്ചിട്ട് ഈ വലിയ നാല് ടയറ് കയറ്റിയേക്കാണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് വരണം. ഓരോ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഗതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ശരി, ഇത് കോരിക്കളയാളത്തെ സാധനമല്ലേ? ഇത് കണ്ടിട്ടില്ല. ഇതവിടെ ചവിട്ടി കേറാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. ഇങ്ങനെ കേറാ, മുകളില് കേറിയിരിക്കാം. അടിപൊളി. അതിന് പിന്നെ പറയാറത് ബാക്കിലോട്ടോ. ഡോറുണ്ടായിരുന്നില്ല അപ്പൊ. ഇല്ലല്ലേ. അപ്പൊ അവിടുന്ന് ഓടിച്ചു വരുമ്പോഴൊന്നും പുറത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് ഇത് ഊരിയക്കാലേ, റിമൂവബിൾ ആണ്. ഇതൊക്കെ റിമൂവബിൾ ആണ് കേട്ടോ. ഇനി ബാക്കിലേക്ക് വരുമ്പോഴാണ് ഈ വണ്ടിയുടെ ബാക്കിലും വേറെ ഭംഗിയാണ്. അതെ, വേറെ തന്നെ വൈബാണ്. ഇവിടെ നമുക്ക് വലിയ വലിയ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാനും ഒക്കെ ഉള്ള വലിയൊരു ഹെവി ലോഡിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ ക്യാന്, ഫ്യൂവല് എക്സ്ട്രാ കൊണ്ടുപോകാനുള്ള ഒരു ക്യാൻ. അതിന്റെ മുകളിലായിട്ട് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ മുകളിലാണുള്ളത്. ഇതാ ഒരു സ്റ്റെപ്പിനി ഉണ്ട്, അവിടുത്തെ സൈഡിലുള്ള അജാനി ബാബി ഒരു സ്റ്റെപ്പിനി. കിടില വണ്ടിയാണ് ഇത് എന്തായാലും. ഒരു രക്ഷല്ല. അയ്യോ, എനിക്ക് ഭയങ്കര ഭംഗി കാണുമ്പോ തന്നെ. അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഞാൻ ഇത് നമ്മള് താറിന്റെ പല മോഡിഫിക്കേഷൻ വേർഷൻസും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുമാതിരി ഒരെണ്ണം ഇതുവരെ കണ്ടിട്ടില്ല. എന്താ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ടയറാണ് എടുത്തു പറയേണ്ടത് അല്ലേ. അങ്ങനെ ട്രിപ്പ് പോവല്ലേ. അതെ, ഞങ്ങള് പോയച്ചും വരാം. ഞങ്ങളിപ്പോ പോണത് എടുക്കാ വെച്ചാല് ഈയൊരു ആർമി ബേസിൽ കൂടെ ജസ്റ്റ് റൈഡ് പോയിട്ട് വരാം അല്ലേ. ഈ വണ്ടിയിൽ ഒരു റൈഡ് പോണല്ലോ. അതെ, ഞാനങ്ങനെ ബാക്കിൽ കൂടെ കേറാ. ഓക്കെ, ഉള്ളില് ഇത്ത കാര്യം നിങ്ങൾ പറഞ്ഞാ മതിയേ. അയ്യേ, എന്റെ പോനോ ഇതിൻ. ഓക്കെ, ഇതിന്റെ ഉള്ളില് വലിയ സ്പീക്കർ ഒക്കെ ഉണ്ട്. സ്പീക്കർ ആണ്, സർവീസിന് പോയപ്പോഴാണ് അഴിച്ചു വെച്ചാണ്, പിന്നെ അതിനെ ഫിറ്റ് ചെയ്തില്ല. ഇതാ കണ്ടത്, ഇതിന്റെ സ്ഥലം എവിടെയാണ്? ഇത്ര ഇവിടെ എത്ര വെക്കുക? എന്ത് വലിയ സ്പീക്കറാ, നോക്കി അടിയിലോട്ട് സ്പീക്കർ അടിയിലുണ്ടോ? മൊത്തത്തിൽ വണ്ടി വരുമ്പോ നല്ല രസാവൂലി. പഞ്ചാബിക്കാരെ ട്രാക്ടർ പറഞ്ഞമാതിരി അമ്പോ. ഇതാ ഉള്ളില് ഇതാ നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റിയറിംഗ് ഒക്കെ കപ്പ് മോമോ സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓടിക്കാൻ എങ്ങനെ? നോർമൽ ജീപ്പ് ഓടിക്കണ പോലെ തന്നെ. പ്രത്യേകിച്ച് വേറെ ഈ ടയറ് മോഡിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നും നമുക്കില്ല. സ്പേസ് കൂടുതൽ വേണം. ഇതിന്റെ സൗണ്ട് കേട്ടോ പോകുമ്പോ റോട്ടിൽ കൂടെ. ഇത് ഈ സൗണ്ട് തന്നെയാണ് അവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ ഓടിച്ചു വരുന്നത്. ഓ, ഈ വണ്ടി അവിടെ പൂനെയിൽ ഉണ്ടായിരുന്നല്ലേ. പൂനെയിൽ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വന്നാണ് കേട്ടോ. അപ്പൊ ഈ സൗണ്ടിൽ അവിടെ നിന്ന് ഓടിച്ചു വന്നാള് അവിടെ നിന്ന് വരുമ്പോ എവിടെയും പിടിച്ചില്ല. അവരെല്ലാരും വളരെ
കാര്യമായിട്ട് ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടി ആച്ചാ ഇവിടെ നിന്ന് സാറ് വരുന്നേ എന്നുള്ള രീതിയിലായിരുന്നു. സെൽഫി ഒക്കെ എടുക്കാല്ലേ? സെൽഫി ഒക്കെ എടുക്കാം. അടിപൊളി. നമ്മളവിടുന്ന് മിലിറ്ററി ഏരിയയിൽ നിന്ന് കണ്ട്രോൾ മൊത്തം ആർമിയാണ്. ആർമിയാണ് ഇവിടെ എത്താനായി. ഇവിടെയാണ് കേരള സ്റ്റോറിലെ ഇറങ്ങി വരികയാണ്. എത്ര ദിവസം മിനി പോയിട്ട് ഇതിലേക്ക് പെട്ടെന്ന് മാറിയപ്പോ ഭയങ്കര ഒരു മാറ്റം. അങ്ങനെ ജോർജ് അങ്കിളിന്റെ കയ്യിൽ നിന്ന് അഖിലിക്ക് വണ്ടി വാങ്ങിച്ചിട്ടാ. നമ്മൾ നമ്മളുടെ വീണ്ടും ഹോട്ടേഴ്സിലെത്തി. ഇതല്ലേ 271? കിടിയിലെ കേട്ടോ ഈ വണ്ടി, ഒരു രക്ഷയില്ല. അതെ, ടയർ നല്ല വലിപ്പുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും, നല്ല രസമാണ്. ഭയങ്കര ഹൈറ്റ് ഇരിക്കണ പോലെ ഉണ്ട്. കണ്ടില്ല എന്റെ ഇന്റീരിയർ ഫുള്ള് എങ്ങനെയാണ്ട്ടാ. ഇവിടെ ഒരു സീറ്റ് ഒക്കെ ഉണ്ട്. നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങള് യാത്ര പറഞ്ഞ് പോവാണ്. അപ്പൊ ഞങ്ങളെ ഇത്രയും നേരം സഹിച്ച ജോർജ് അങ്കിളിനോട് അറിഞ്ഞായില്ല. ഇനിയും ഇതുപോലൊക്കെ വരിക. അങ്കിളെ എന്നാട്ടാ, നമ്മടെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. ഇല്ല ബൈ. അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ. അപ്പൊ ശരി ബൈ. നമ്മുടെ വണ്ടി, നമ്മളീ വണ്ടീനോടും ഇവിടെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എനിക്ക് നല്ല താല്പര്യമുണ്ട് കേട്ടോ മിനി ഇവിടെ വെച്ചിട്ട് ഈ വണ്ടി എടുത്തിട്ട് പോവാൻ. അത്ര ഭംഗി വണ്ടി കാണാന്. നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ നമ്മള് ക്യാമറ ഓഫ് ചെയ്യാൻ പോകുന്നത് കണ്ടോ. ഇവിടെ നിങ്ങളുടെ ആർമി ഏരിയ. അപ്പൊ നമ്മള് ക്യാമറ ഓഫ് ചെയ്യാണ്. ഞങ്ങളും നല്ല രീതിയിൽ ആർമി ഏരിയ ഉണ്ട്. അപ്പൊ നമ്മൾ നിന്നോടത്ത് നല്ല രീതിയിൽ ആർമി ഏരിയ ഉണ്ട്. ശരിക്കും നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ, അവർക്ക് അവിടെ കുറെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് നമ്മള് വീഡിയോ ചെയ്യാ എന്നൊക്കെ പറയുമ്പോ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നത്. അപ്പോ അതാണ് നമ്മൾ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മളെ പറ വീട്ടിൽ നിന്ന് കുറെ നേരം സംസാരിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഒരു ഭയങ്കര നമ്മള് ഹൈലി സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന ഫീലിംഗ് ആണ്. ഇത്രയും കാലം നമ്മൾ യാത്ര ചെയ്ത് വന്നപ്പോ അതിൽ വെച്ചിട്ട് ഏറ്റവും സെക്യൂർ ആയിട്ട് നിന്നൊരു ഫീലിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ ആർമിനോടും ഒക്കെ ഞങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് അവർ നമുക്ക് വേണ്ടിയാണെങ്കിൽ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഓരോ എന്താ പറയുക ബോർഡറിലും പോയിട്ട് ഇത്രയും സ്ട്രഗിളൊക്കെ സഹിച്ചിട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നിന്നോട് തന്നെ ഇപ്പം ഡാനി ചേച്ചിയുടെ ഹസ്ബൻഡ് ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ അവർ അവിടുത്തെ ബോർഡറിലാണ്. അപ്പം അതൊക്കെ നമ്മൾ ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയിട്ടാണ്. അപ്പൊ താങ്ക് യു ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഇന്ത്യൻ ആർമി. അല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയില്ല, കെയർ എടുത്ത് പറയണ്ട. അവിടുത്തെ വണ്ടിയാണ്. ഒന്നും പറയാ, കിട്ടിയില്ലൊരു വണ്ടി ഓടിച്ചൊരു എന്താ ചെയ്യും. ഞാൻ എന്റെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അത്രയും മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് പറ്റി. ഇവിടുത്തെ ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയായാലും പോലീസുകാരൊക്കെ നമ്മളെ വണ്ടിയിൽ വരുമ്പോ ഭയങ്കര അങ്ങനെ ഒരു വണ്ടിയിൽ നമ്മള് വരുമ്പോ ഭയങ്കര ഒരു റെസ്പെക്ട് സെലിബ്രിറ്റി ഫീലാണ്. ഇവിടുത്തെ പോലീസുകാരുടെ വണ്ടി ആണെങ്കിൽ പോലും നല്ല മോഡിഫൈഡ് ആണ്. എക്സ്ട്രാ ലൈറ്റും എക്സ്ട്രാ ഹോണും ഒക്കെ കൊടുത്തിട്ട് നമ്മളുണ്ടല്ലോ. നമ്മള് ജോർജ് അങ്കിളിന്റെ അവിടുന്ന് പോരുമ്പോ, അതായത് നമ്മള് ഡാനി ചേച്ചിയുടെ അവിടുന്ന് പോരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കേരള സ്റ്റോഴ്സ് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കായ വരത്തതും ശർക്കര വരട്ടി, പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാനുള്ള ദോശപ്പൊടി. അതെ, ദോശത്താത്ത വീണ്ടും വരുന്നു. അത് ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം അവിടുന്ന് പോരുന്ന സമയത്ത് കേട്ടോ. എന്താ പറയുക, നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് നിന്ന് വണ്ടിയുടെ പിൻഭാഗം ആകെ വലിച്ചു വാരി കിടക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഒതുക്കി വെക്കണം. പിന്നെ നമ്മളിപ്പോ വേറെ പോണത് ഗോളിവെള്ളക്കാണ്. എടുത്തു പറഞ്ഞ വേറെ കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം യു പി അതേപോലെ തന്നെ യു പിയുടെ അടുത്ത് കിടക്കുന്ന MP സ്ഥലങ്ങളൊന്നും അത്രത്തോളം സേഫ് അല്ല.
നമ്മള് എന്ത് ചെയ്യും, അവിടെ ആരെങ്കിലൊക്കെ കിട്ടുമോ എന്നുള്ള സർച്ചിങ്ങിലാണ് നമ്മളിപ്പോ. അപ്പൊ നമ്മളിപ്പോ രാവിലെ ഇവിടുന്ന് അവിടെ ഇറങ്ങിയതാണ്. എപ്പോഴാണ് അവിടുത്തെ, ഇവിടുന്ന് ആ കുറച്ച് സമയമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ ഇടയില് നമ്മളെ കുക്കിങ്ങും പരിപാടികളൊക്കെ തീർക്കണം, ഫുഡ് കഴിക്കണം, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടോ നമ്മളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മളൊന്ന് ഹോസ്റ്റ് ചെയ്യാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് അവിടെ നിൽക്കണം. നമ്മുടെ ഇൻവെർട്ടർ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് ട്രെയിനില്, നമ്മളൊരു സുഹൃത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ സാധനം നമുക്ക് നാളെ രാവിലെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മേടിച്ചിട്ട് വേണം നമുക്ക് ഇനിയുള്ള യാത്ര തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ. ജമ്മുവിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വണ്ടി തന്നെ കറണ്ട് ഉണ്ടെങ്കിലും ഞങ്ങള് നല്ല സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ്. കാരണം നമ്മളെ ഈ ഫോൺ ചാർജ് ചെയ്യുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഡെയിലി അപ്ലോഡ് ചെയ്യണം നമുക്ക്. അതൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോ ചാർജ് ഒരു വലിയ പ്രശ്നമാണ്, നെറ്റ്വർക്കും വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നെറ്റ്വർക്കിനായിട്ട് ഇനി നമ്മളൊരു ജിയോ സിമ്മും കൂടെ എടുക്കണം. അതൊക്കെ നമുക്ക് ഗോളിയോറിൽ പോയിട്ട് എടുക്കാന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ നിക്കുന്നത്. അങ്ങനെ ഗോളിയോറിലേക്കുള്ള റൂട്ടിലാട്ടോ നിക്കുന്നത്. അപ്പൊ നമ്മളിത് നേരെ ഗോളിയോറിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ജാൻസി വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ബൈ ബൈ.